ഹായ് ഗൈസ്, 300 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരിടത്തേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. പബ്ലിക്കിന് ഈ ലാൻഡിലേക്ക് വാഹനങ്ങൾ കയറ്റുവാൻ അനുവാദമില്ല. അതുകൊണ്ട് നമ്മുടെ വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഏകദേശം 400 മീറ്റർ മുന്നോട്ട് നടക്കുമ്പോൾ ഈ സ്ഥലത്തെത്തും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൺലിമിറ്റഡ് വോക്ക് ബൈ ആർജേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് മാക്ടി മൈൻ ആണ്. ഏകദേശം 250 വർഷങ്ങൾക്ക് അധികം പഴക്കമുള്ള ലെഡ് മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മൈനാണ്. ഇന്നതിന്റെ സ്മാരകങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇംഗ്ലണ്ടിലെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ ഷെൽഡൺ എന്ന സ്ഥലത്താണ് മാക്പൈ മൈൻ സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ മൈൻ്റെ പണി ഇവിടെ ആരംഭിച്ചത്. ലെഡ് അഥവാ EM ആണ് ഇവിടുന്ന് മൈൻ ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്. 1682 ഒഫീഷ്യലായി ഈ മൈൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. 1740 ആദ്യമായി ഇവിടുന്ന് EM ഖനനം ചെയ്തതായി റെക്കോർഡിക്കലി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 280 വർഷം മുമ്പ്. ഇന്ന് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ വിവരങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്ഥലത്തുള്ള കല്ലും മണ്ണും ചെടികളുമൊക്കെ റെയർ ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനാൽ സംരക്ഷിക്കപ്പെടുന്ന ലാൻഡാണ് ഇവിടം. കരിങ്കല്ലിൽ നിർമ്മിച്ച ഉയരത്തിലുള്ള ഈ ചിമ്മിനിയിൽ കൂടിയായിരുന്നു സ്റ്റീം വെളിയിൽ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ആ ചിമ്മിനിയുടെ അടുക്കൽ പോയി നിൽക്കുമ്പോഴാണ് അതിൻ്റെ വലുപ്പവും ഉയരവുമൊക്കെ തിരിച്ചറിയാൻ കഴിയുക. 300-ലധികം വർഷങ്ങളായി ഇന്നും നാശം സംഭവിക്കാതെ ഈ ചിമ്മിനികൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. പ്രധാനമായി ഖനനം ചെയ്തുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഈ മൈൻ വളരെ വലുതായിരുന്നു എങ്കിലും കാലപ്പഴക്കത്തിൽ നാശം വന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പല ഷിഫ്റ്റുകളായി ക്രമീകരിച്ച് 200 വർഷമാണ് ഇവിടുന്ന് ലെഡ് ഖനനം ചെയ്തത്. ഓരോ വർഷവും ടൺസ് കണക്കിന് ലെഡാണ് ഇവിടുന്ന് ഖനനം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഖനിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലെഡ് ഖനനം ചെയ്തത് 1827 അന്ന് 800 ടൺസ് ലെഡാണ് ഇവിടുന്ന് മൈൻ ചെയ്തെടുത്തത്. ഖനനം ചെയ്യുന്ന പദാർത്ഥങ്ങൾ മുകളിൽ കൊണ്ടുവരുവാൻ വലിയ ഇരുമ്പ് പൽചക്രങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബെൽറ്റ് കുതിരകളാണ് വലിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മൈൻ ചെയ്തൊരു പ്രധാന ഗർത്തമാണ് ഈ കാണുന്നത്. ഏകദേശം 728 ഫീറ്റ് ആഴമുണ്ട് ഇതിന്. ഇവിടെ വരുന്ന സന്ദർശകർക്ക് അപകടമുണ്ടാകാതിരിക്കാൻ
ഇരുമ്പഴികളിട്ടത് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇതുപോലെ അനേക ഗർത്തങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുന്ന് ഖനനം ചെയ്യുന്ന ലഡ് സ്കോട്ട്ലൻഡ്, വെയിൽസ് തുടങ്ങി മറ്റു പല രാജ്യങ്ങളിലേക്കും വിപണനം നടത്തുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ഭിത്തികളും പണികളുമെല്ലാം മൈൻ്റെ ഭാഗങ്ങളാണ്. ഓരോ സീസണുകളിലും അനേകം ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. പീക്ക് ഡിസ്ട്രിക്ട് മൈൻസ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഇന്ന് ഈ സ്ഥലം മുഴുവൻ. ഇവിടെയും മറ്റൊരു വലിയ ചിമ്മിനി നമുക്ക് കാണാം. പ്രധാനമായി പുക പുറന്തള്ളിക്കൊണ്ടിരുന്ന ചിമ്മിനിയാണ് ഈ കാണുന്നത്. ഈ മൈനിന് ചുറ്റുമുള്ള ലാൻഡ്സ്കേപ്പ് അസാധ്യ ബ്യൂട്ടിയാണ്. ഇവിടെ വരുന്ന ഏതൊരാളും കുറേ സമയം ഈ സ്ഥലങ്ങളൊക്കെ നോക്കി നിന്നു പോവും. പച്ചിപ്പുകൾ കൊണ്ട് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു. യു കെയിൽ ഇപ്പോൾ സമ്മറാണ്.
നല്ല വെയിലും നല്ല ചൂടുമുള്ള കാലാവസ്ഥയാണ്. യു കെയിലെ ആളുകൾക്ക് സമ്മർ സമയം ഏറ്റവും കൂടുതൽ ഹോളിഡേയും സ്ഥലങ്ങൾ കാണാനും ഔട്ടിങ്ങും ഒക്കെ ആയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ദിവസങ്ങളാണ്. ഈ മൈനോട് ചേർന്ന് മറ്റൊരു മൈനും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ മത്സരം വർദ്ധിച്ചപ്പോൾ ഭൂമിക്കടിയിൽ കൂടെ ടണലുകൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പുക കടത്തിവിട്ട് അങ്ങനെ ജോലിക്കാർ കുറേ ആളുകൾ മരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ കുറേ വർഷത്തേക്ക് മൈനുകൾ അടച്ചിടാൻ ഓർഡറായി. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മൈൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് ആരംഭിച്ചത്. ഒരുപാട് ചരിത്രം ഈ മൈനും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ അൺലിമിറ്റഡ് വ്ലോഗ് ബൈ ആർ ജി എസ് യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുക്കലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓളന്ന് കൊടുക്കും. ഇവിടെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം മറ്റൊരു മനോഹരമായ വീഡിയോയുമായി. ടേക്ക് കെയർ. ബൈ ബൈ.